പ്ലാൻ ചെയ്തത് നാലായിരം നല്ല പോണേ ഭയങ്കര രീതിയിലുള്ള ഒരു ഡാർക്ക് സ്കൈ ആണ്. ഓക്കെ, ഡ്യൂഡി തക്കണ സാനിറ്റൈസർ മാസ്ക് എന്താ? ഓ സോറി, എന്റെ കീ നാൽപ്പതാ. കുഞ്ഞു കൊടു 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 കൊടുക്കൂ, എല്ലാം കൂടെ എല്ലാം കൂടെ. ഞാൻ പോയി വരുമ്പോ റെഡി ആയി നിൽക്കട്ടോ. ഒരു കിട്ടിക്കാജ് വീഡിയോ ആണ്, ഫുൾ സെറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ബാക്ക് തട്ടുണ്ടോ? ബാക്ക് തട്ടുണ്ടോ? ഗൈസ്, നമ്മള് റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ ക്യാമറ ഉണ്ടാവും, വളരെ ഉപകാരം. ഗൈസ്, എന്തൊരു അടിപൊളി ഒരു പരിപാടി ഉണ്ട്. ഓക്കെ, ഇത് മൊത്തം ഞാനാണ് പ്ലാൻ ചെയ്തത്, ഞാനും മാമിയും കൂടിയാണ് പ്ലാൻ ചെയ്തത്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ സംസാരിക്കുക. വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ്. ഗൈസ്, എല്ലാവർക്കും സുഖം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് കുറെ പരിപാടികളുണ്ട്. ഓക്കെ, നിങ്ങളുടെ കമന്റ്സും അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ലൈക്കൊക്കെ കണ്ടിട്ടാണ് ഞാൻ അത്ര നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അടുക്കിടുക്കായ സംഭവം വേറെ ഒന്നുമല്ല, ഇപ്പൊ നിങ്ങൾ കണ്ട മാറ്റി തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോക്ക് വേണ്ടി സാധനം വാങ്ങാനാണ് കേട്ടോ പുറത്തിറങ്ങി. കംപ്ലീറ്റ് പ്ലാനിങ് ഞാൻ പറഞ്ഞു, പിന്നെ പ്ലാൻ മനസ്സിലായതൊന്നും പറയുന്നത്. ഓക്കെ, ഇത് ഡ്യൂഡിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഓൾ എങ്ങനെയുള്ള ആളാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തത്തിൽ പണിയാവലേക്കും. ഞാൻ കാർ എടുത്തിട്ട് ഇപ്പം പുറത്തിറങ്ങി. സോ എന്റെ കാർ പഞ്ചറാന്ന് പറയും, വളരെ സിമ്പിളാണ്. എന്റെ കാർ പഞ്ചറാന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരും, ആ വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് ക്യാഷ് ഇടും. ഓക്കെ, അതായത് ആരെങ്കിലും എടുത്തുനിന്ന് ക്യാഷ് വീണ മാതിരി എന്റെ കുറച്ച് ക്യാഷ് ഉണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട്. സോ കുറച്ച് ക്യാഷ് ഉണ്ട്, സോ ഇത് ഞാൻ അവിടുത്തെ റോട്ടിലിടും. അങ്ങനെ വരുമ്പോ അവൾ ഇത് എടുക്കുന്നുണ്ടോ? ഇതെടുത്താൽ അവൾ ആദ്യം ആരെ കോൾ ചെയ്യും? ഒന്നെങ്കിൽ എന്നെ, അല്ലെങ്കിൽ ഉമ്മനെ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല സെക്യൂരിറ്റിന്റെ കൊണ്ട് കൊടുക്കുക. കാരണം ഇതൊരു വില്ല ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാൻ സെക്യൂരിറ്റീസ് ഉണ്ട്. സോ അവരെ കയ്യിൽ കൊടുക്കുക, നമ്മൾ നോക്കണം. അതുപോലെ തന്നെ പോക്കറ്റ് മണിക്ക് വേണ്ടി ഡ്യൂഡി ഇത് സ്വന്തം പോക്കറ്റിലേക്ക് ഇടുമെന്നും കൂടി നമുക്കറിയണം. എത്ര മനോഹരമായിട്ടൊരു പ്ലാനിങ് അല്ലേ? ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. ഓക്കെ, അത് തന്നെ ഡ്യൂഡിയുടെ ഒരു സോറി പറയട്ടെ. ഐ'm സോറി ഡ്യൂഡി. ഓക്കെ, ഇനി നമുക്ക് പരിപാടി ഒപ്പിക്കാം. ഓക്കെ ഗൈസ്, ഒന്നാമത് പ്രശ്നം വെച്ചാൽ നമുക്ക് നമ്മളെ കാർ ഒന്ന് ഹൈഡ് ചെയ്യണം. സോ കാർ ഹൈഡ് ചെയ്യണം ഈ വില്ലേന്റെ ആ ഭാഗത്ത് പോകും. അവിടേക്ക് എന്തായാലും അവള് വരും. സോ അവൾ ഇതിലെങ്ങനെയാണ് നടന്നു വരിക, കണ്ടില്ല? ഇതിലെ നടന്നു വരും. അപ്പോൾ അവിടാണ് എക്സിറ്റ്. സോ നമുക്ക് കാർ നമുക്ക് ആ ഭാഗത്ത് കൊണ്ടുപോയി, എന്നിട്ട് പഞ്ചറായെന്ന് പറയാം, എന്നിട്ട് ഇതിലെങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഒക്കെ ക്യാഷ് ഇടാം. സോ യേ ഗൈസ്, എല്ലാം റെഡി ആകുമെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഭാഗത്താണ്. ഓക്കെ, ഇതൊരു കായലാണ് അവിടെ. സോ ഈ വില്ലിൻ്റെ റൈറ്റ് സൈഡാണ്. സോ ആ കായലിൻ്റെ ലെഫ്റ്റിലേക്ക് കയറ്റി ഇടാം. ഓക്കെ, ഏതപ്പോൾ നമ്മൾ ഡ്യൂഡിനെ കോൾ ചെയ്തുകൊണ്ടൊക്കെയാണ്. ആ കോള് പോകുന്നുണ്ട്. ഞാൻ കാറിൻ്റെ ഉള്ളിൽ നിന്ന് വിളിക്കുക, അതാകുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും. ഏതപ്പോൾ കോളിംഗ് ആണ്. ഓക്കെ, ഹലോ ഹലോ, പാൽപ്പൊടിയോ? പാല് വാങ്ങാം. കുഞ്ഞു, ചെറിയൊരു പണി കിട്ടി, ചെറിയൊരു പണി. എന്തായാലും നമ്മളെ കാറ് ജസ്റ്റ് ഒന്ന് പഞ്ചറായി. ഞാൻ ഇപ്പൊ കാറിൻ്റെ ഉള്ളിൽ നിക്കണേ. ഞാൻ അതാ പോവാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുള്ളായിരുന്നു. ആ വളവില് ആ പഞ്ചറാണാറില്ല, കാറ്റ് കുറഞ്ഞു, കാറ്റ് പോയതാന്ന് തോന്നുന്നു. എന്താറിയില്ല, അങ്ങോട്ട് വിളിച്ചാ അതിനാ. ഇന്നും കൂടെ വാ. ആ ഈ ജസ്റ്റ് ഇതാക്കണ വില്ലല്ലേ, ആ വില്ലന്റെ അവിടുന്ന് കുറച്ച് നേരെ പോന്നിട്ട് പിന്നെ ലെഫ്റ്റ് എടുത്താ മതി. ആ ഗേറ്റിന്റെ പുറത്തു കൂടെ പോണം. ആ കുറച്ചുള്ളൂ, ഇന്ന് വേം വാ. ഞങ്ങടെ പോസ്റ്റ് ആണ്, നമ്മക്ക് എന്താ ചെയ്യാ? വേണോ വേണോ? ഇല്ല, കുറച്ചുള്ളൂ. നമ്മള് മിഷൻ സക്സസ് ആയി ഗൈസ്. ഓക്കെ, ഒന്നാമത്തെ മിഷൻ കറക്റ്റ് ആയിട്ട് സക്സസ് ആയി. ഓൾ എന്തായാലും വീണ് പഞ്ചറുണ്ടാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ അങ്ങോട്ട് വരും. അതിന് മുമ്പ് നമുക്ക് മിഷൻ ടു. ഓക്കെ, മിഷൻ ടു എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോട്ടിലൊക്കെ കുറച്ച് ക്യാഷ് ഉണ്ട്, നിരത്തിട്ട് ആ ഒന്നോ രണ്ടോ ക്യാഷ് അവിടെ ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഓക്കെ, അയാളെ കണ്ട് കാണാത്ത രീതിയിലാണ് അവളെ കാണണം ഗൈസ്. കാണാത്ത രീതിയിലിട്ട് അവളെ കാണുമ്പോഴാണ് അതിൻ്റെ റിയാലിറ്റി വരുള്ളൂ. ഓക്കെ, കാർ എടുക്കാതെ പോകണം. ഓക്കെ, ഇവിടെ തന്നെയാണ് അപ്പുറം തന്നെ അവിടെ പോയിട്ട് സെറ്റാക്കും. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഒരു വളവിൽ ഇതാക്കണം. ഇവിടെ നിന്നാണ് വളഞ്ഞ് അങ്ങോട്ട് പോസ്. ഇവിടെ എവിടെയെങ്കിലും ഇടാകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും നടു കൊണ്ടിട്ടാൽ എന്തായാലും ഡൗട്ട് അടിക്കും. സോ ഈ സൈഡിലെത്തേട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ 4000 രൂപ ഞാൻ എന്താ അവിടെ വെക്കുന്നത്. പറന്ന് പോയി, ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകില്ലേക്കും. പറച്ചോനെ, നീ കാത്തോളേ. ഇത് ഇങ്ങനെട്ടാ ശരിയാവില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു സാധനം ഇതിൻ്റെ മുകളിലേക്ക് എടുത്തേക്കാം. അതായിരിക്കും നന്നാവുക. അല്ലേലും വേണ്ട, ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല. ഓക്കെ, ഇതാണ് കുറച്ച് റിയാലിറ്റി. ഇതിപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഏത് നിമിഷമുള്ള ഒരു നമുക്ക് അവിടെ എവിടെയും പോയി നിൽക്കാം. 2000 രൂപയല്ല, 4000 രൂപ അവിടെ വീണ് കിടക്കുന്നുണ്ട്. ഓൾ എടുക്കുമോ എടുക്കില്ല നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, 4000 കുറെ ഇട്ട് കഴിഞ്ഞാൽ അവൾക്ക് സംശയമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത്. ഓക്കെ, ഇനിവേ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഓൾ ഇതിലെങ്ങനെയാണ് അങ്ങോട്ട് പാസ് ചെയ്ത് പോവുക. ഈ ഇവിടെ എവിടെയും കയറി നിൽക്കുക, വേണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി. ഓക്കെ, കുറച്ച് ബാക്ക് ഇറങ്ങി നിൽക്കുക. അതായത് സേഫ്. എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ഇട്. ഗൈസ്, ഡ്യൂഡിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇന്ന് കിട്ടും. ഓക്കെ ഗൈസ്, നമ്മൾ ഡ്യൂഡി വരുന്നുണ്ടെന്ന് തോന്നി. ഓക്കെ, ഞാൻ കുറേ നേരം അവിടെ കട്ട പോസ്റ്റാണ്, ഒരു മാറ്റി ഒരുങ്ങി വരുമായിരിക്കും കുരുട്ട് പെണ്ണ്. കേസ് അവിടാണ് നമ്മുടെ കേശ്, അവിടാണ് കേശ്. ഓക്കെ, ഓ ഞാൻ ഫോണിലാണ് റെക്കോർഡ് ചെയ്യണത്. അതാ മോളെ ഡ്യൂഡി.
പിക്ക് ചെയ്ത് അത് കൊണ്ടുപോണ. ഇവൾ നമ്മൾ വിചാരിച്ച ആളല്ല ഗൈസ്, ഇവൾ വേറെ ഏതോ ആളാണ്. അണ്ടി പോയ പൊട്ടാൻ്റെ കാര്യം നോക്കി നോക്കിയാ. ഇവിടെങ്ങോട്ടാ കോള, ഇന്നെ കോള ഇടി കുരുട്ടെ. ആ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട്, ഇന്ന ഇന്ന ആണെന്ന് തോന്നുന്നു. വീട്ടിൽ കൊണ്ടൊക്കെ പോവാണോ കുറച്ചോ? ഇഞ്ഞുണ്ടോ നോക്കണത്? അല്ലോ, ഇത് കോമഡി അതോടുന്ന കേസ്. ഗൈസ് ഡ്യൂഡി ക്യാഷ് കിട്ടിയപ്പോൾ തന്നെ അങ്ങോട്ട് ഓടിപ്പോയി. ആദ്യം ഒന്ന് നോക്കി, എന്നിട്ട് ഫോൺ എടുത്തിട്ട് എന്നെ എനിക്കിതുവരെ കോൾ വന്നില്ല. ഓക്കെ, എനിക്കിതുവരെ കോൾ വന്നില്ല. അപ്പോൾ 2000 രൂപ ഇപ്പോൾ ഡ്യൂഡിയുടെ കയ്യിൽ, എൻ്റെ ആരെ ക്യാഷ് എന്നവൾക്ക് അറിയില്ല. സോ സിറ്റുവേഷൻ ആണ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി അത് കിട്ടിയിട്ട് അവൾ ആദ്യം ഉമ്മൻ്റെ അടുത്താണ് പോയത്. ഇനി എന്താ സംഭവം എന്നറിയില്ല. അവൾ അത് എടുക്കുമോ അത് ഉമ്മനോട് പറയും? എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, സത്യം പറയാം, എനിക്കിതുവരെ ഒരു കോൾ പോലും വന്നിട്ടില്ല. എക്സൈറ്റഡ് ആണ് ഗൈസ്. അവൾ ആദ്യം ആരെ വിളിക്കും? എന്നെ വിളിക്കാൻ ചാൻസ് കുറവാണ്, കാരണം വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടത്. അപ്പോൾ നോക്കും ഗൈസ് എന്താണ് സംഭവിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ല, ഇപ്പം തന്നെ ലൈക്ക് അടിക്കും. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും ഗൈസ്. എന്താ സംഭവിക്കുക നോക്കാം. ഗൈസ് അതാ പോണ, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ പോണ, ഞാൻ ഫോണിലെടുത്തേരാം. ഫോണിലെടുത്താലെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ കഴിയുള്ളൂ അല്ലേ സീന. ഓക്കെ, അതാ പോണ, അതാ പോണ, അതാ അതാ അപ്പട്ടതാ അതാ. കണ്ടില്ലേ, കറക്റ്റായിട്ട് കണ്ടെ. ഫോണിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. ഞാൻ മാക്സിമം സൂം ആക്കുന്നുണ്ട് ഗൈസ്. ഇനി സൂം ചോദിക്കരുത്, ഇത്രയും എന്തോ ഗൈസ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടി അറിയില്ല. ഇനിയിപ്പോൾ ഓൾ എന്നെ വിളിച്ചാൽ എനിക്കെന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണം. ഓക്കെ, എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല. എന്നെ വിളിക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ രണ്ടാമത്തെ കോളാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, ഞാൻ ക്യാമറ ഓൺ ആക്കിയതോ കട്ടായി. ക്യാമറ ഓൺ ആക്കുമ്പം കട്ടാവും ഗൈസ്. ഇനിയിപ്പോൾ ക്യാമറ ഓഫ് ആക്കുമ്പോൾ കോളായി. ഇവളെന്താ മിസ് കോളിട്ട് കളിക്കുകയാണോ? കോപ്പ് അങ്ങോട്ട് വിളിക്കുക, അതായിരിക്കും നന്നാവുക, അതായിരിക്കും എന്തുകൊണ്ട് നന്നാവുക. ഓക്കെ, ഹലോ കുഞ്ഞു, എവിടെ എത്ര നേരമായി കാത്തുക്കണേ? എന്ത് പൈസ? 4000 രൂപ എനിക്ക് നിലത്തുനിന്ന് കിട്ടിക്ക്. സത്യം പറഞ്ഞോളെ, ആരോ പോക്കറ്റ് അടിച്ചല്ലേ? ഏ, ഇമ്മച്ചിന്റെ കൊണ്ട് കൊടുത്തേ? ഈ സെക്യൂരിറ്റി അടുത്ത് എത്തിയോ? ഞാൻ അങ്ങോട്ട് പോവാൻ പോവാം. ഇന്ന ബാക്കോട്ട് പോവാ, ഞാൻ ഇവിടെ എത്തി നടന്ന് നടന്ന്. ഈ ഒന്ന് ബാക്കോട്ട് പോവാ. ശരി, അവർ ഇവിടെ സെക്യൂരിറ്റി എടുത്ത് കൊടുത്ത്. ഈ ഗേറ്റിന് പുറത്തേക്ക് വരണ്ട, ഈ ബാക്കോട്ടൊന്ന് തിരിഞ്ഞ് നോക്കേ. ഇപ്പം ബാക്കോട്ട് വർക്ക്, ബാക്കോട്ട് തിരിഞ്ഞ്, ബാക്കോട്ട് തിരിഞ്ഞ് നോക്കടി ഈ പൊട്ടത്തിയെ. ഹലോ, പുറത്തല്ല, അങ്ങോട്ട് വാ, പറഞ്ഞുതരാ. നമ്മളെ ഡ്യൂഡി നടന്ന് നടന്ന് വരുന്നു. ഈ ക്യാമറക്ക് ആണെങ്കിൽ സ്കോപ്പ് സൂം ചെയ്യാനുള്ള ഒരു സാധനം ഇല്ലാതായിപ്പോയി. ഇതാ ചെയ്യ, എങ്ങനെയുണ്ടായിരുന്നു? ഏ, ക്യാഷ് ആദ്യം കൂടി. അല്ല അതല്ല, ആ ക്യാഷിന്റെ അതല്ല 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 അതന്നെന്താണ് അതല്ല, പൈസ ഞാൻ പറ്റിച്ചതാണ്, മനസ്സിലായല്ലേ? ആ എടി, പൈസ കൊണ്ട് ഞാൻ എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ടി റെഡി ആക്കിയ വിളോഗാണ്. കൺക്ലൂഷൻ ഗൈസ്, ഓക്കെ, കൺക്ലൂഷൻ ഡ്യൂഡിക്ക് എ പ്ലസ് ആണ്, അതുപോലെ തന്നെ ബി പ്ലസ് ആണോ നമ്മൾ നോക്കുകയാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നല്ല കുട്ടിക്കുള്ള സർട്ടിഫിക്കറ്റ് ഡ്യൂഡിക്ക് ബി പ്ലസ്. അതെന്താണ് കാരണം? നീ ആരും എന്നെ കോൾ ചെയ്യണമായിരുന്നു. നിന്നെ എന്തിനാ കോൾ? ഞാൻ വീടിന്റെ ഇവിടുന്ന് മുറ്റത്തുന്നല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പണ്ട് അവിടെ കിടക്കുന്ന നിന്നോട് ഇക്കാര്യൊക്കെ ഞാൻ വിശദീകരിച്ചു. എത്ര പൈസ എടുത്ത് മുന്നോട്ട് എ പ്ലസ് കൊടുക്കുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഓക്കെ, ജോഡിക്ക് എ പ്ലസ് ആണോ ബി പ്ലസ് ആണോ? ഞാൻ എന്താ ചെയ്യണ, പൈസ കണ്ടെടുക്കാതെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൈസ്, നിങ്ങളാണെങ്കിൽ ആ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, ക്യാഷിന് ബുദ്ധിമുട്ടാണ്. അതല്ല, ഇതൊരു
സംഭവം കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം താഴത്ത് കമന്റ്. അതുപോലെ തന്നെ ഇതുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ടൈപ്സ് ഓഫ് വീഡിയോ ഇനിയും എന്നിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഓക്കെ, ഷെയർ ചെയ്യാം. നാളെ 5 മണിക്കാണ് അല്ലേ? നാളെ 5 മണിക്ക് കാണാം.